രണ്ടാമത്തെ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ എച്ചമാണ്. വൈകിട്ട് ഒരു അഞ്ചരയോട് കൂടിയാണ് ഞാൻ അറിയുന്നത്. അപ്പോഴേക്കും നാട്ടുകാരും പോലീസുമൊക്കെ വളരെ സജീവമായി അന്വേഷണം നടത്തിയിരുന്നു. രാത്രി ഏകദേശം ഒരു 10 മണിയോടുകൂടി എന്തായാലും ഈ പ്രദേശത്തില്ല, എൻ്റെ ഇതുപോലൊരു അന്വേഷണം എൻ്റെ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നാട്ടുകാരും പോലീസൊക്കെ ഒത്തുചേർന്ന് അന്വേഷിച്ചു, ഈ പ്രദേശത്തില്ല എന്ന് ബോധ്യപ്പെട്ടു. രാത്രി 12 മണിവരെ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ രാവിലെ വന്നത്. ആ കുട്ടികൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, അവർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയാണ് വന്നത്. വളരെ സജീവമായി ഒരു 4-5 ദിവസമായി നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട്, പച്ചക്കറി കൃഷി, അതിലൊക്കെ സഹായിച്ചിരുന്നതാണ് ഈ രക്ഷാകർത്താക്കൾ. താൽക്കാലികമായി ഞങ്ങൾ ജോലി കൊടുത്ത് നിർത്തിയതാണ്. കുട്ടികളും വളരെ മിടുക്കരായിരുന്നു. 2.5 മുസ്ലിം ഹൈസ്കൂളിലേക്കാണ് കഴിഞ്ഞ 3 ദിവസമായി പോയിട്ടില്ല. അപ്പോൾ ഇന്നലെ മെനിങ്ങയാന്ന് അവിടുത്തെ സാറ് യൂണിഫോമൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു. അത് എൻ്റെ സ്കൂളിൽ ഇരിക്കുകയാണ്. ഇന്നോട്ടായി പോകാൻ വേണ്ടിയിരുന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. 12:30 ഈ 2 രക്ഷാകർത്താക്കളെയും 2-ാമത്തെ കുട്ടിയെയും ഞാൻ നേരിട്ട് കണ്ടിരുന്നതാണ്. സ്വാഭാവികമായി ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമ്മിൽ ബഹളം ഉണ്ടാക്കാറുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വളരെ മാന്യമായിട്ടാണ് രക്ഷാകർത്താക്കൾ രണ്ടുപേരും അതോടൊപ്പം കുട്ടികളുമൊക്കെ വളരെ എൻ്റെ സ്കൂളിലാണ് മിക്കവാറും ഒക്കെ സഹകരിക്കുന്നത്. പിന്നെ 2 ദിവസം മാത്രമാണ് കഴക്കൂട്ട മുസ്ലിം ഹൈസ്കൂളിൽ പോയിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഞങ്ങൾ അപ്പോഴും നാട്ടുകാർക്കായ ഞങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാ. ആകെയുള്ളത് ഞാൻ ഇതിൻ്റെ ഓണറായിട്ടുള്ള അദ്ദേഹവും ഞാനും പിന്നെ പരിസരത്തുള്ള ഒരു കാക്കയുമായിട്ടാണ് ചെറിയൊരു ബന്ധം. വരെ ഈ ആസാമീസ് ഭാഷയാണ്. 2-ാം ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുമ്പോൾ ആ ടീച്ചർ ഗൂഗിൾ മാപ്പിൽ നിന്ന് ഈ ഇത് ലിങ്ക് എടുത്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താണ്. കാരണം നമ്മളൊരു കുട്ടിയെയും നമ്മളങ്ങനെ ഈ പ്രദേശത്തുള്ളവർ അങ്ങനെ മാറ്റി നിർത്താറില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ചേർത്ത് നിർത്തിയതാണ്. അത്ര ഒരു വലിയ പരിചയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, അതിനുള്ള ടൈം ആയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് പെട്ടെന്ന് കാരണം. എന്തായാലും അങ്ങനെ ഒന്ന് മാറും. വളരെ സജീവമായ അന്വേഷണമാണ് നടന്നത്, വളരെ സജീവമായ. നാട്ടുകാരെല്ലാം വളരെ എന്തായാലും ഒരു 10 കൂടി നമുക്ക് ബോധ്യപ്പെട്ടു ഈ പരിസരത്തെങ്ങും ഇല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു.